ഹായ് ഗായ്സ് വ്ളോഗ്സ് ലൈറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം. അപ്പോൾ ഇപ്പം സമയം 1:48 പാതിരാത്രിയാണ്. ചെറുതായിട്ട് വിശന്നപ്പോഴത്തേക്കും വലുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ നേരെ അടുക്കളയിലോട്ടേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും സമയം നമ്മൾ നോട്ട് ചെയ്തു 2 മണി ആകാൻ 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നേരെ അടുക്കളയിലോട്ടേക്ക് കയറി, അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തു, തൊലിക്കളഞ്ഞ് നല്ല രീതിയിൽ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ് എടുത്ത്, അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പെടുത്തു, പിന്നെ 2 പച്ചമുളകും കൂടെ. ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നേരെ സ്റ്റൗ കത്തിച്ച് അതിൽ ചീനച്ചട്ടി വെച്ച്, ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു. ഓയിലൊഴിച്ചു കഴിഞ്ഞ് കടുകും നമ്മുടെ പെരിഞ്ചീരകവും രണ്ടും കൂടെ ആഡ് ചെയ്തു, 1/4 ടീസ്പൂണോളം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണ് ഒന്ന് മൂക്കാൻ വേണ്ടി. മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ 1 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളക് എടുത്തു, പച്ചമുളക് നടുവേ കീറി അതും കൂടെ എണ്ണയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അതും കൂടെ ഒന്ന് മൂത്ത് വരാൻ. മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ താരമായ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് പീസാക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പുഴുങ്ങി വെച്ചേക്കുന്ന കാരണം തന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ വരും. ഒരു എത്രയാണ്, 15 മിനിറ്റോളം മാത്രം മതി അല്ലേ ഈ ഡിഷ് ഫുള്ളി റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പം ജസ്റ്റ് അതും കൂടെ ഇട്ടൊന്ന് നല്ല രീതിയിൽ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരും, അല്ലെങ്കിൽ ഒരു ക്രിസ്പിനെസ്, അതിൻ്റെ ഔട്ടർ ലെയറിൽ നല്ല രീതിയിലൊരു ക്രിസ്പിനെസ് ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ മസാലകളായ മുളക് പൊടി, മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നു. അപ്പോൾ മുളക് പൊടി നമ്മൾ 1/4 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 പിഞ്ച്, മഞ്ഞപ്പൊടി നമ്മൾക്കൊരു നുള്ളും മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് കുറച്ച് നമ്മുടെ ഉപ്പ്, ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താണ്, 2-3 പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി എന്താണ് ആ മസാല നല്ല രീതിയിലൊന്ന് വഴണ്ടിട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ്, ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റിലും ആ മസാലയൊക്കെ പിടിച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് 80% നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡയറക്റ്റ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റുക, തട്ടുക അങ്ങ് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇത്തിരി മല്ലിയില നീളത്തിലുള്ള നമുക്ക് അരിഞ്ഞിട്ട്, ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മല്ലിയില ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫൈനൽ എന്താണ് ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിലും അടിപൊളിയല്ലേ. അപ്പം ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി നമ്മൾ ചൂടാക്കിയെടുത്തു, ചൂടാക്കി 2 ചപ്പാത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ലേറ്റ് നൈറ്റ് ഡിഷ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഭാഗം കൂടെ ഉണ്ട്. ഒരു ഡിഷും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വൈഷ്ണവി നായർ, സൈനിങ് ഔട്ട്.